വലിയവനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പൽക്കാലവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സൂമിൽ കൂടി കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരു ദിവസം കൂടി ദൈവം തന്നു. ലോകം മൊത്തം പ്രശ്നങ്ങളും പ്രതിസന്ധികളും മഹാമാരിയും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമായി നിൽക്കുമ്പോൾ അവയിലൊന്നും വീണുപോകാതെ ദൈവം നമ്മളെ കാത്തതിന് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം എത്രയോ നല്ലവനായി നമ്മൾക്ക് നമ്മുടെ കൂടെ നമ്മളെ പരിപാലിക്കുന്നു. ആയതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ.
ഇന്ന് നമുക്ക് വേഗം തിരുവചനത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ദാവീദിന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ, അവന്റെ അന്തരിന്ദ്രിയങ്ങളിലേക്ക് ദൈവം നോക്കിയപ്പോൾ, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. എന്നെ ഇന്ന് നമ്മൾ അതിന്റെ 13-ാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കും. അവൻ രണ്ട് ശൗമേൽ 6:20 നമുക്ക് അതിനായിട്ട് വായിക്കാം. സെക്കൻഡ് ശൗമേൽ 6:20 ആ ജമ്പടേങ്കെ. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റിരുന്നു. നിസാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതമാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. 7:2 വായിച്ചു. സെക്കൻഡ് ശൗമേൽ 6:20. മനുഷ്യർക്ക് ഉപദേശമല്ലോ ദാവീദ് ഇനി നിന്നോട് എന്തു പറയണ്ടു? കർത്താവായ യഹോവ നീ അടിയനെ അറിയുന്നു. നിന്റെ വചനവും നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവുമല്ലോ നീ ഈ വൻകാര്യമൊക്കെയും ചെയ്തത്. നോക്കി, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നു. നമ്മളിലുള്ള ഒരു സ്വഭാവം ഇത് മാത്രമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കും. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവൻ തന്റെ കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പിന്നെ നോക്കിക്കേ, അവിടെ പറയുകയാണ്, സെക്കൻഡ് ശൗമേൽ 7:2 പറയുകയാണ്, അവൻ ദൈവത്തിന്റെ ആലയം സംബന്ധിച്ച് വലിയ ചിന്തയുള്ളവനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 7:2. കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആരും പറയാതെ തന്നെ ദാവീദിന്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ്, എന്റെ ദൈവത്തിന്റെ പെട്ടകം എവിടെയിരിക്കുന്നു? തീരശീലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കൂടാരത്തിലിരിക്കുമ്പോൾ ഞാൻ ഏതിലാ വസിക്കുന്നത്? ഞാന് അരമനയിൽ വസിക്കുന്നു, ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. അപ്പോൾ ദാവീദിന് ദേവാലയത്തെ കുറിച്ച്, ദൈവം വസിക്കുവാൻ വേണ്ടി, ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ഒരു ആലയം പണിയണമെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തെ അവന് സ്തുതിക്കുവാൻ വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി ഒരാലയം പണിയണമെന്നുള്ള ഒരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് വന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭവനം പണിയണമെന്നും നമ്മുടെ ഭവനം നല്ലതാക്കണമെന്നും നമ്മുടെ മക്കൾ നല്ലതാകണമെന്നും നാം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദാവീദ് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നവൻ മാത്രമല്ല, ദൈവനാമത്തിൽ ദൈവാലയത്തിന് വേണ്ടി ചിന്തയുള്ളവനായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഞാൻ ഒന്നു ദിനവൃത്താന്തം 1 Chronicles 28:3 ഒന്ന് ദിനവൃത്താന്തം 28:3
അവിടെ പറയുകയാണ്, താഴ് ബെൻഹിനോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ, സോറി, ഫസ്റ്റ് ക്രോണിക്കളാണ്, ഒന്ന് ദിനവൃത്താന്തൻ 28:3. എന്നാൽ ദൈവം എന്നോട്, നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു, എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിപ്പാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവഭവന പൃഥുഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. അവിടെ പറയുകയാണ്, ദാവീദ് ദേവാലയത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ ദേവാലയം പണിയരുത്, കാരണം എന്താണ്? നിന്റെ കൈ രക്തം പുരണ്ടതാണ്. ഹല്ലേലൂയ. തുമ്മാരെ ഹാത്ത് കിസി കിസി കോ മാർ ഡാലാ ഹുവാ വ ഘാത്ത് ഇസ്കെ ലിയെ ഓ ഹാത്ത് സേ മേരാ ചർച്ച് നീ തോ മേരേ ലിയെ ഗർ നഹീ ബനാ സക്താ ഹേ. ദൈവത്തെ കുറിച്ച് എപ്പോഴും ദൈവനാമത്തെ കുറിച്ച് ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് കാണുവാൻ കഴിയും. എന്നാൽ ദാവീദിനോട് ദൈവം ആലയം പണിയണ്ട എന്ന് പറഞ്ഞെങ്കിലും ശലോമോൻ നിന്റെ മകനായ ശലോമോൻ ചർച്ച് പണിയുമെന്ന് പറയുമ്പോൾ, പക്ഷേ ദൈവം ചർച്ചിന്റെ പ്ലാൻ എല്ലാം കൊടുത്തത് ആർക്കാണെന്നറിയാമോ? ദാവീദിനാണ്. ചർച്ച് എങ്ങനെ പണിയണമെന്നും എപ്രകാരം എവിടെ പണിയണമെന്നും എല്ലാം പ്ലാൻ എല്ലാം കൊടുത്തത് ദാവീദിന്റെ കയ്യിലാണ്. കാരണം ദൈവം നോക്കിയപ്പോൾ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മകനാണ്. ദാവീദ് പറഞ്ഞതുപോലെയാണ് ശലോമോൻ ആലയം പണിഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ സകല ഡീറ്റെയിൽസും ദൈവം ദാവീദിനാണ് കൊടുത്തത്. കാരണം ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെയായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ കാര്യങ്ങൾ നമുക്ക് ദാവീദിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. ദാവീദ് തന്റെ ജീവിതത്തെ ദൈവത്തിനായിട്ട്, അല്ലെങ്കിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്രകാരം പ്രവർത്തിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. പരമേശ്വർ കൈസ പ്രവൃത്തി കർത്താ ഹെ, കൈസ ചിന്ത കർത്താ ഹെ, ക്യാ ചാത്താ ഹെ ഉസി ഹിസാബ് സേ പരമേശ്വർ കേ ലിയെ ചിന്ത കർനേ വാലാ ഔർ പരമേശ്വർ പ്രസന്ന ഹോനേ കേ ജൈസ അപ്ന സ്വയം അപ്ന ജീവൻ കോ തയ്യാർ കർനേ വാലാ വ്യക്തി താ ദാവൂദ്. നമ്മുടെ ജീവിതത്തെ ദൈവം പറയുന്ന രീതിയിൽ ഒരുക്കി നാം കൊടുക്കുന്ന വ്യക്തിയാണോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഭവനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരായിരിക്കണം. എങ്കിലും ദൈവനാമത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ദൈവം പറയുന്നത് പോലെ കുടുംബത്തെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ ഇന്ന് നമ്മളെ കേൾപ്പിക്കുകയാണ്. വീണ്ടും ദാവീദിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാല്, ദാവൂദ് ദാവീദിന്റെ ചിന്ത എന്തായിരുന്നു? ദൈവ ഇഷ്ടം അവന്റെ ജീവിതത്തിലാക്കാനുള്ള ആഗ്രഹമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഇതായിരുന്നു ദാവീദിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഹല്ലേലൂയ. ദൈവം എന്തു പറയുന്നു അതുപോലെ എനിക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നോക്കിക്കേ, അതിനുവേണ്ടി 119 സങ്കീർത്തനം 11 വചനം നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ ഹിതം എന്താണ്. നാം ഓരോരുത്തരും പാപം വെടിഞ്ഞ് നാം വിശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കണമെന്നാണ്. ദാവീദും അത് തന്നെ ആഗ്രഹിച്ചു. 119 ഭജൻ സംഗീത 119 കാം 11 അമ്പടേങ്കേ
ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പൊ നോക്കിയിരിക്കേ, ദാവീദ് പറയാണ്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഈ എന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുന്നു. ഹല്ലേലൂയ. പരമേശ്വരക്ക് സാമനെ ഹം പാപി നാ ബന്നേ കേ ലിയേ ഹമേ ക്യാ കർണാ മംഗ്തേ ഹമാരാ ഹൃദയ കോ പരമേശ്വർ കാ വചൻ സേ ഭർനാ മംഗ്തേ. ഹല്ലേലൂയ. ദാവൂദ് വൈ കിയാ ഹേ, ദൈവത്തിന്റെ വചനം കൊണ്ട് അവൻ അവന്റെ ഹൃദയത്തെ നിറച്ചു സംഗ്രഹിച്ചു. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപം ചെയ്യില്ല. ഹല്ലേലൂയ. പാപം ചെയ്യരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പഴയ നിയമത്തിൽ കർത്താവ് മോശയ്ക്ക് കല്ലിന്മേൽ നിയമം എഴുതി കൊടുത്തു. എബ്രായ ലേഖനം നമ്മൾ വായിച്ചാൽ ഹെബ്രൂസ് പരമേശ്വര കൈസാ നിയം ലിഖനെ കെ ലിയേ ചാത്താ ഹേ. ദേഖോ, എബ്രായ ലേഖനം 8:10 നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ ദൈവം നിയമം കല്ലിന്മേൽ എഴുതി, എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നിയമം എവിടെയാണ് എഴുതുന്നത് എന്ന് നോക്കിക്കേ. 8:10 ഇങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഹല്ലേലൂയ. ഹിന്ദി മേ പഠ സക്തേ के बाद इसराइल के घराने के साथ बांधूंगा, वह यह है कि मैं अपनी व्यवस्था को उनके मनों में डालूंगा और उसे उनके हृदय में लिखूंगा और मैं उनको परमेश्वर ठहराऊंगा और वे मेरे लोग ठहरेंगे. यस, हालेलुया. परमेश्वर बोल रहे, इसराइल का हृदय के अंदर मेरा नियम लिखेगा. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയപലകയിൽ ദൈവം തന്റെ നിയമം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിയമം എഴുതാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ വചനത്തെ സംഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അമാര ഹൃദയക്ക് അന്തർ പരമേശ്വരൻ കാ വാച ലിഖാതോ ഹമ ഹം പാപ മേ നൈ പഡേഗ പാപ മേ നാ ഗിരേഗ കർക്കെ ഉധർ സേ ഹമേ മാലൂം പഡ്താ ഹേ. തോ ദൈവത്തിന്റെ ദൈവം ഹൃദയത്തിൽ തന്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്തോ എഴുതുന്നു, നിയമം എഴുതുന്നു. ഫിലിപ്പി ലേഖനം നോക്കിക്കേ, 2:13. ഫിലിപ്പീൻസ് 2:13. क्योंकि परमेश्वर ही है जिसने अपनी इच्छा निमित्त तुम्हारे मन में इच्छा और काम दोनों बातों के करने का प्रभाव डाला है. हालेलुया. देखो उधर लिखा है, मलयालम में ऐसा लिखा है, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും
ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് ഹമാരാ ഹൃദയ കെ അന്തർ പരമേശ്വർ ഉൻക വാചാ ലിഖ്നേ കെ ലിയെ ഔർ ഉൻക ഉൻകെ ഹിസാബ് സേ ഉൻകെ ഇച്ഛാ കെ അനുസാർ ഹമാരാ ജീവൻ കോ തയ്യാർ കർനേ വാലാ കർണാ മംഗതേ കർകെ ഉദർ ലിഖാ ഹൈ ദൈ പരമേശ്വർ ഇച്ഛാ കർതാ ഹൈ उधर उधर बारह से हम पढ़ेगा तो निंगले वैपोरु അനുസരിച്ച് അതുപോലെ ഞാൻ അത് അത് അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുകയും ഇച്ഛിക്ക എന്നതും പ്രവൃത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് परमेश्वर का इच्छा के अनुसार ही हम इच्छा भी कर सकता है करके बाइबल में लिखा है ना। हमारा आग्रह हमारे अंदर आने के पहले परमेश्वर के पास वो इच्छा आने के बाद ही हमारे अंदर आ जाता है। इतना परमेश्वर परमेश्वर का हित के अनुसार हम हर एक व्यक्ति प्रवृत्ति करना मांगते है, सोचना मांगते है, जीना मांगते है, यही परमेश्वर उधर हमें सिखा रहा है। तो परमेश्वर का हित के अनुसार ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കുന്നവരായിരിക്കണം। ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം, എൻ്റെ ഉള്ളിൽ ദൈവഹിതം നിറവേറണം, ദൈവ ഇഷ്ടം നിറവേറണം, ഞാൻ ഇച്ഛിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ദൈവഹിതമാണോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്। ഹല്ലേലൂയ, അപ്പം ദൈവവും അതാണ് ആഗ്രഹിക്കുന്നത്। ഞാൻ നോക്കിയത് ദൈവഹിതമാണോ, ഞാൻ പ്രവർത്തിച്ചത് ദൈവഹിതമാണോ, ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം। ദൈവഹിതത്തിന് ദൈവ ഇഷ്ടത്തിന് ഇഷ്ടം എന്നിലാകണമെന്നുള്ള ആഗ്രഹത്തോട് ദാവീദ് ജീവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്। നമ്മുടെ ഇഷ്ടവും ദൈവഹിതം എന്നിലാകണം എന്നുള്ള ഒരു ചിന്തയായിരിക്കണം, ദൈവഹിതം എന്നിലാകണം, അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുക അല്ല, ദൈവമാണ് ഈ ചിന്ത പോലും തരുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്। ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവുള്ള ഉണ്ടായിട്ട് നമ്മളിൽ കൂടി ചെയ്യിപ്പിക്കുക। ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, हमारा चिंता हमारा प्रवृत्ति हम सोचेगा मैं किया करके अपना मन में एक चिंता आ जाता है, मगर परमेश्वर बोल रहे ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ഞാനാണ് എന്ന് പറയുകയാണ്। ഹല്ലേലൂയ, അപ്പൊ നമ്മൾ നടന്ന് മാർക്കറ്റിലേക്ക് പോകുന്നു, അപ്പൊ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത തന്നത് തന്നെ ദൈവമാണെന്നാ പറഞ്ഞത്। ഹല്ലേലൂയ, അപ്പൊ ആ ചിന്ത ദൈവം തന്നതുകൊണ്ട് മാർക്കറ്റിലേക്ക് പോകാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ കഴിക്കേണ്ടുന്ന സാധനങ്ങള് മറ്റൊരാൾക്ക് കൊടുക്കാൻ, അതുകൊണ്ടാണ് നമുക്ക് ആ ചിന്ത തരുന്നത്, നീ ഇന്ന് മാർക്കറ്റിലേക്ക് പോകൂ, നീ ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് പോ എന്ന് ദൈവം നമുക്ക് തരുന്ന ചിന്തയാണ്। എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാനുള്ളത്, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത് മറ്റൊരുവനും കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം। ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്ന ദൈവ ഇഷ്ടം, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ദൈവമാണ് ഇത് തരുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, മാർക്കറ്റിൽ പോയാലും ഓഫീസിൽ പോയാലും ദൈവമാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്। അതാണ് ദൈവ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദൈവ ഇഷ്ടം എന്നിലാകണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം, അപ്പോഴാണ് ദൈവം നമ്മളെ നിയന്ത്രിക്കും, പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നമുക്ക് നന്മയായി മാത്രം ദൈവം ചെയ്തു തരും। നമ്മൾ പോകുന്നിടത്ത് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം 500 രൂപയ്ക്ക് കിട്ടിയാൽ എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടത്?
ദൈവം നമ്മുടെ കൂടെ ഇല്ല. ദൈവമാണ് നമുക്ക് സകലതും നിയന്ത്രിച്ചു തരുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾക്ക് വേണ്ടുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത് വേണം എന്ന് ദൈവം ആഗ്രഹിച്ച് നമ്മളെ ആ വഴിയിലൂടെ നയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ളത് പോയി മേടിച്ചോണ്ട് വന്നു നമ്മൾ കഴിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തോട് പ്രിയമുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവവചനവുമായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത്? ദൈവ ഇഷ്ടം എന്നിലാകണം എന്നുള്ള ഇഷ്ടം. ഹല്ലേലൂയ. അത് ദൈവ ഇഷ്ടം, ഞാൻ ജീവിക്കണമെന്നുള്ള ഇഷ്ടമാണ് ദൈവത്തിനുള്ളത്. ഞാൻ ജീവിക്കണമെങ്കിൽ ദൈവം എന്നിലേക്ക് വരണം, എന്നിൽ ചിന്ത തരണം, എന്നിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോ ഞാൻ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം ഓട്ടോമാറ്റിക്കലി വരും എനിക്ക് പോകേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാന്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പോകേണ്ടുന്ന സ്ഥലം നമുക്ക് പറഞ്ഞു തരുവാൻ ദൈവം വരണമെങ്കിൽ നാം ദൈവ ഇഷ്ടം അന്വേഷിക്കുന്നവരും ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം ധ്യാനിക്കുന്നവരും വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. അതാണ് ദാവീദിനെ കണ്ട് നമുക്ക് പഠിക്കേണ്ടത്. കുടുംബം നന്നാകണം, നന്മയുണ്ടാകാൻ വേണ്ടി പ്രയത്നിച്ചു, ദൈവാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. എല്ലാവരും പറയും സുവിശേഷ വേലയും കൊണ്ട് മാത്രം അങ്ങ് ജീവിതം നടന്നാൽ മതിയോ, പ്രാർത്ഥന മാത്രം മതിയോ, വീട്ടിലെ വേലകളൊന്നും ചെയ്യണ്ടായോ എന്നൊക്കെയും ജനങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ദാവീദിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, ദാവീദ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, എല്ലാ ജോലി എന്തേപ്പിച്ചാലും വിശ്വസ്തനായിട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അത് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി എന്ത് ജോലി, ദൈവികമായാലും ആത്മീയമായാലും ഭൗതികമായിരുന്നാലും എല്ലാം വിശ്വസ്തയോടെ ചെയ്യും. വീടിനു വേണ്ടി ചെയ്താലും വിശ്വസ്തയോടെ ചെയ്യും. അതുകൊണ്ട് ദാവീദിനെ പോലെ ദൈവഹിതം എന്നിലാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവഹിതം എന്നിലാകണമെന്നുള്ള ഒരേ ഒരു ചിന്തയിലാണ് ദാവൂദ് ജീവിച്ചത്. ആ ചിന്തയ്ക്കകത്ത് അവനവൻ്റെ ഭവനം പണിഞ്ഞിട്ടുണ്ട്, അവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട്, അവൻ്റെ ഭാര്യമാരെ നോക്കിയിട്ടുണ്ട്. ഏകദേശം 6 ഭാര്യമാരോളം അവനുണ്ടായിരുന്നെന്ന് ഞാൻ വായിച്ചപ്പം മനസ്സിലാക്കിയത്. അപ്പൊ അവരെ എല്ലാം പോറ്റുന്നുണ്ട്, എല്ലാ ജോലിയും വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ ചെയ്യുന്നത് ദൈവഹിതം എന്നിലാകാൻ വേണ്ടി, ദൈവം പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരുക്കുകയായിരുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാൻ കഴിയണം. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, പരമേശ്വർക്കോ മഹിമാദേനെ കേലിയെ, പരമേശ്വർക്കാ ഹിതക്കേനുസാർജീനെ കേലിയെ, പവിത്ര ആത്മാ പ്രാപ്തകരനെ കേലിയെ, അപ്ന കുത്കാ ജീവൻ കെ അന്തർബി അവർ बाहर का जीवन में भी परमेश्वर में आश्रय रखकर जीना, परमेश्वर का वचन से जरा भी हटकर जाने के लिए नहीं होने का, उसका ध्यान करते हुए जीवन को आगे बढ़ाया करके अपने को मालूम पड़ा. हालेलुया. तो പിന്നെ ദാവീദിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അവിടെ കഴിയുന്നത് അവന് യാഗം കഴിക്കാനുള്ള ആ മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാനുള്ള മനസ്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമുക്ക് വായിക്കാൻ കഴിയും 2 Samuel 24:22 പടയകത്ത് ഉദർമാലും പെടുത്തേ ഉദർക്കാലിക്കായതേക്കോ. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്ക്. ദാവൂദ് ദൈവത്തിന് യാഗമർപ്പിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു യാഗത്തിനുള്ള സകല സാധനങ്ങളും വേണമെന്ന് പറഞ്ഞ് ആരോന്റെ അടുത്ത് ചെന്നപ്പോൾ, അർവിന ഒക്കെ അടുത്ത് ചെന്നപ്പോൾ ഭൂപോളുടെ ये जो भी चीज है आपको होम बलि चढ़ाने के लिए, बलि चढ़ाने के लिए जो भी है आप ले लो.
ഈ ഇരിക്കുന്ന എന്ത് വേണമെങ്കിലും എടുത്ത് രാജാവേ നീ യാഗമർപ്പിച്ചു, എനിക്കതിന് ഒന്നും വേണ്ട, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി രാജാ ജോബി പോലെ സബ് കുച്ച് ദേനേക്കെ ലിയേ തയ്യാറാകുകയാണ്. എന്ത് വേണമെങ്കിലും എടുത്തോ, എടുത്ത് യാഗമർപ്പിച്ചു രാജാവിന് ഇഷ്ടമുള്ളതുപോലെ. എന്നാൽ ദാവൂദ് എന്താ പറഞ്ഞെന്ന് നോക്കിക്കേ. ദാവൂദ് പറയാണ്, എനിക്ക് ഞാൻ ദൈവത്തിന് ബലി അർപ്പിക്കണമെങ്കിൽ, ഞാൻ ദൈവത്തിന് യാഗമർപ്പിക്കുമെങ്കിൽ ഞാൻ ചെലവിടാതെ യാഗമർപ്പിക്കത്തില്ല. ഹല്ലേലൂയ. മേ കർച്ചാ കർക്കർ യാഗ അർപ്പൺ കർണി കെലിയായാ ഹെ ജോ കുച്ച് തുമേ തും മേരെ കോ ദേഗാ വോ സബ് മേ തുംസേ കരി ദേഗാ. ഹല്ലേലൂയ. खरीद कर मैं याग याग करेगा, बलि करेगा. നമ്മളൊക്കെ ഫ്രീ ആയിട്ട് ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടി ചെലവിടാൻ കഴിയത്തില്ല നമുക്ക്. നമ്മൾ ചെലവിടാൻ മനസ്സ് വെക്കാത്ത മനുഷ്യരാണ്. ദാവൂദ് പറയാണ്, ഞാൻ ചെലവിട്ടുകൊണ്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് ചെലവിട്ട് യാഗമർപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഫ്രീ ആയിട്ട് യാഗമർപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അബ്രഹാമ് എൻ്റെ ഭാര്യയെ അടക്കുവാൻ വസ്തു മേടിക്കാൻ പോയപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നീ അത് ഫ്രീ ആയിട്ട് നീ എടുത്തോ, നിന്റെ ഭാര്യ അവിടെ എന്നെ അടക്കിക്കോ. അബ്രഹാം പറഞ്ഞു, എനിക്ക് നിന്റെ ഫ്രീ ആയിട്ട് വേണ്ട, ഞാനത് മേടിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ദൈവസന്നിധിയിൽ നാം മറ്റുള്ളവന്റെ ഫ്രീ ആയിട്ട് മേടിക്കുവാനല്ല, നാം ചെലവിട്ട് ദൈവത്തിന്റെ നാമത്തിൽ യാഗമർപ്പിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവൂദും അത് തന്നെയാണ് ചെയ്തത്. ദാവൂദ് ബി ഫ്രീസേ കുച്ച് ബി നയിക്കിയ പരമേശ്വർ കെ സന്നിധിമേ യോബി പ്രാർത്ഥന യാഗ ബലി അർപ്പൺ കർണേക്കാ സമയ ഓ കർച്ച കർക്കർ वो खरीद कर परमेश्वर के लिए अर्पण किया करके उधर से हमें मालूम पड़ता है. അപ്പോൾ യാഗം കഴിക്കുവാനുള്ള മനസ്സ് ഉള്ള ഒരു ദാവീദിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നാം എങ്ങനെയാണ്, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ വചനം നമ്മളെ ഇന്ന് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. സ്തോത്രം. സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം നമ്പരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് ഈ വചനം മൂലം നമ്മൾ ഒരുക്കി ജീവിക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്ക് മിത്രങ്ങൾക്കൊക്കെ കൊടുക്കണം. ദൈവം അവരെയും അനുഗ്രഹിക്കുവാൻ അത് കാരണമായി തീരും. ആമേൻ. സ്തോത്രം.